ന്യൂസിലൻഡിലെ ജസീന്ത ആർഡൻ മന്ത്രിസഭയിലെ മലയാളി ഇടം പിടിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. എറണാകുളം പറവൂർ സ്വദേശിയായ പ്രിയങ്ക രാധാകൃഷ്ണനാണ് മന്ത്രിസഭയിൽ ഇടം നേടിയിരിക്കുന്നത്. 3 വകുപ്പുകളാണ് പ്രിയങ്കയ്ക്കുള്ളത്. ന്യൂസിലൻഡിൽ മന്ത്രിയാകുന്ന ആദ്യ മലയാളിയാണ് പ്രിയങ്ക രാധാകൃഷ്ണൻ. വിവരങ്ങളുമായി ന്യൂസിലൻഡിൽ നിന്ന് ഷഹീൻ അൻവർ ചേരുന്നുണ്ട്. ഷഹീൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും മലയാളികൾക്ക് ഏറെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് ന്യൂസിലൻഡിൽ നിന്ന് പുറത്തു വരുന്നത്. മലയാളിയായ പ്രിയങ്ക അവിടെ മന്ത്രിസഭയിൽ ഒരു അംഗമായിരിക്കുന്നു. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പറയാനുള്ളത്? ഗുഡ് മോർണിംഗ്. അതെ, മലയാളികൾക്ക്, ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ ന്യൂസിലാൻഡിലുള്ളത്. ജസീന്ത ആർഡന്റെ മന്ത്രിസഭയിലെ ആദ്യത്തെ ഇന്ത്യൻ മന്ത്രിയായി മലയാളി ആയിട്ടുള്ള പ്രിയങ്ക രാധാകൃഷ്ണൻ ചുമതലയേറ്റിരിക്കുന്നു. ഒരു വകുപ്പല്ല, 3 വകുപ്പുകൾ നേടിക്കൊണ്ടാണ് അവരുടെ ഈ ഒരു വിജയത്തിന് ഇരട്ടി മധുരമാണുള്ളത്. 2006 അവര് ലേബർ പാർട്ടിയിൽ ചേരുന്നത്. 3 വർഷമായിട്ട് ലേബർ പാർട്ടിയുടെ എം പി ആണ് അവർ. മലയാളിയായ പ്രിയങ്ക രാധാകൃഷ്ണൻ ജനിച്ചത് ചെന്നൈയിലാണ്. പിന്നീട് സ്റ്റുഡന്റ് ആയിക്കൊണ്ടാണ് അവര് ന്യൂസിലാൻഡിലേക്ക് വരുന്നത്. ന്യൂസിലാൻഡിൽ വിക്ടോറിയ യൂണിവേഴ്സിറ്റിയിലാണ് അവര് പഠിച്ചത്. ഡൈവേഴ്സിറ്റിയിൽ ബിരുദാനന്തര ബിരുദമാണ് അവർ നേടിയത്. വളരെയധികം സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായിട്ടുള്ളൊരു സാന്നിധ്യമാണ് പ്രിയങ്കയുടേത്. അത് മാത്രമല്ല, സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി അവർ വളരെയധികം കഠിനമായിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. ഗാർഹിക പീഡനം നേരിടുന്ന സ്ത്രീകൾ അതുപോലെ കുട്ടികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവര് സാമൂഹ്യ പ്രവർത്തകയായിട്ടുള്ള അവരുടെ മിന്നുന്ന വിജയം തന്നെയാണ് ജസീന്ത ആർഡന്റെ മന്ത്രിസഭയിൽ ഇന്ന് അവരിരിക്കുന്ന ആ ഒരു സ്ഥാനത്തേക്കുള്ള അവരുടെ ആ യാത്ര എന്ന് പറയുന്നത്. വളരെയധികം അത്ഭുതം, അതുപോലെ തന്നെ എല്ലാവർക്കും മാതൃകയാക്കിയുള്ള ഒരു വിജയമാണ് പ്രിയങ്കയുടേത്. ഒരു മലയാളി എന്ന നിലയിൽ ഞാൻ വളരെയധികം നമ്മൾ എല്ലാവരും അഭിമാനിക്കുന്നു. ലോകമുള്ള മലയാളികൾക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും പ്രിയങ്കയുടെ ഈ വിജയം എന്ന് പറയുന്നത് വലിയ നേട്ടം തന്നെയാണ്. നമുക്ക് ജസീന്തയുടെ ഭരണ മികവ്, അത് ലോകതലത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ളതാണ്. കോവിഡ് പ്രതിരോധത്തിലും സാമൂഹികമായിട്ടുള്ള മറ്റ് വിഷയങ്ങളിലുമെല്ലാം ആ മന്ത്രിസഭയിലേക്കാണ് ഒരു മലയാളി വരാൻ പോകുന്നത്. 3 സുപ്രധാനമായ വകുപ്പുകളുമുണ്ട്. അത് ഒരു ഇരട്ടി മധുരം എന്നുള്ള നിലയിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഏതെല്ലാം വകുപ്പുകളായിരിക്കും കൈകാര്യം ചെയ്യുക? ശ്രദ്ധേയമായ ഇടപെടലുകൾ ഏത് തരത്തിലായിരുന്നു ഇവരുടെ? മോങ്ങിക്കാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഓക്ലൻഡിലെ ഒരു സബർബിലാണ് 3 വർഷമായിട്ട് എം പി ആയി നമ്മുടെ പ്രിയങ്ക എം പി ആയ സ്ഥാനം ആരോഹിച്ചിരുന്നത്. അവർക്ക് ഇപ്പോൾ 3 സ്ഥാനങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. യുവജന വകുപ്പിന്റെയും അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് വോളണ്ടറി സെക്ടർ, മിനിസ്റ്റർ ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് എത്നിക് കമ്മ്യൂണിറ്റീസ്. അതായത് എത്നിക് കമ്മ്യൂണിറ്റിയിൽ പെട്ട മൈനോറിറ്റിയിലെ ആദ്യത്തെ ഇന്ത്യൻ എം പി ആയിരുന്നു അവർ 2017. ഇന്ന് അവർ ആദ്യത്തെ ഒരു ഇന്ത്യൻ വംശജയായിട്ടുള്ള മന്ത്രിയായിട്ട് ഒരു മലയാളി ന്യൂസിലാൻഡിലെ പ്രധാനമന്ത്രിയുടെ ഒരു പാർലമെന്റിൽ വരിക എന്ന് പറയാൻ നമുക്ക് അഭിമാനകരമായ നിമിഷമാണ്. മാത്രമല്ല, ജസീന്തയുടെ മന്ത്രിസഭയിൽ 50% സ്ത്രീകളാണ്. അത് മാത്രമല്ല, 11 എം പിമാർ LGBT അഥവാ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പെട്ടവരാണ്. ഇത്രത്തോളം ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ ഒരു കോക്കസ് ഇതുവരെ ലോകത്തിൽ മറ്റൊരിടത്ത് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതെ, ഷംറിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് തന്നെയാണ് ജസീന്ത മന്ത്രിസഭയുടെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് തന്നെ. ഇപ്പോൾ ഈ പ്രിയങ്ക രാധാകൃഷ്ണൻ മന്ത്രിസഭയിൽ എത്തുന്നതോടുകൂടി ഏത് തരത്തിലാകും ഇത് ഇന്ത്യൻ ജനതയ്ക്ക് ഒരു നേട്ടമാകുന്നത് എന്നാണ് കരുതാനാവുക? ഇന്ത്യൻ ജനത പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞ് ഇവിടെ ദീപാവലി ആഘോഷത്തിലാണ്. 2-3 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ ദീപാവലി ആഘോഷങ്ങൾ നടന്നു. അത് മാത്രമല്ല, ഇന്ന് പ്രിയങ്ക ഒരു മന്ത്രിയായി സ്ഥാനാരോഹണം ചെയ്യണമെന്ന് ഏതൊരു ഇന്ത്യക്കാരെ പോലും നമ്മൾ എല്ലാവരും, പ്രത്യേകിച്ച് മലയാളികൾ എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു. നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം പൂവണിയുകയാണ്. ഇന്ത്യൻ വംശജയായിട്ടുള്ളൊരു മന്ത്രി നമ്മുടെ മന്ത്രിസഭയിൽ എത്തുന്നതോടുകൂടി തന്നെ നമ്മുടെ ഇവിടെ വരുന്ന ഇമിഗ്രൻസിന്റെയും അതുപോലെ തന്നെ ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള മറ്റ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കൂടി തന്നെയാണ് പ്രിയങ്കയുടെ ഈ ഒരു സ്ഥാനാരോഹണത്തെ നോക്കിക്കാണുന്നത്. കാരണം അവർ വളരെയധികം ആർജവമുള്ള സ്ത്രീയാണ്. ജസീന്ത ആർഡന്റെ പല ഗുണങ്ങളും പ്രിയങ്കക്കുണ്ടെന്ന് നമുക്ക് പറയാം. അവരുടെ ആ വാക്ചാതുര്യം, അവരുടെ സഹാനുഭൂതി, അതുപോലെ തന്നെ അവരുടെ ആർജവും ധൈര്യം. അവർ ഇതുവരെ മൗണ്ട് റോസ്കിൽ അല്ലെങ്കിൽ മോങ്ങിക്കാക്കിൽ അവർ നടത്തിയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ ഒരുപാട് സ്കൂളുകൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗുണകരമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും പ്രിയങ്ക കാഴ്ചവെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് പ്രിയങ്കക്ക് ഇതുപോലൊരു വിജയത്തിലേക്ക് അവരെ എത്തിച്ചത്. ശരി, എന്തായാലും മലയാളികൾക്കും ഇന്ത്യക്കാർക്കും ഒക്കെ ഏറെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. 3 വകുപ്പുകളാണ് പ്രിയങ്ക കൈകാര്യം ചെയ്തത്. എനിക്ക് തോന്നുന്നു റീജിത്, പ്രിയങ്കയെ മലയാളികൾ ആരും മറക്കാനിടയില്ല. കാരണം ഈ ജസീന്ത ആർഡൻ മലയാളികൾക്കായി ഓണാഘോഷം നേർന്നിരുന്നു. അത് പ്രിയങ്കയോടൊപ്പം ഇരുന്നാണ് ജസീന്ത ആർഡൻ ഓണാശംസകൾ നേർന്നിരുന്നത്. അതെ, ആ മന്ത്രിസഭയും ലോകത്തിന് തന്നെ മാതൃകയാണ്. 50% സ്ത്രീകൾ മന്ത്രിസഭയിൽ ഇടം പിടിക്കുന്നുണ്ട്. ഒപ്പം ട്രാൻസ്ജെൻഡേഴ്സും ആ മന്ത്രിസഭയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നതാണ്.